PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിപ്ലവത്തെ പറ്റിയാണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917 റഷ്യൻ വിപ്ലവം നടന്നത് 1917 ഇരുപതാം സെഞ്ചുറിയിലാണ്, അതായത് 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടന്നത്. 20-ാം നൂറ്റാണ്ടിൽ നടന്ന 1917 നടന്ന ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്നത്. സാർ ചക്രവർത്തിമാരുടെ ഭരണമാണ് റഷ്യയിൽ നടന്നിരുന്നത്. സാർ ചക്രവർത്തിമാരായിരുന്നു റഷ്യയിൽ ഭരണം നടത്തിയിരുന്നത്. അവിടുത്തെ ചക്രവർത്തിമാർ അറിയപ്പെട്ടത് സാറിനാർ എന്ന പേരിലാണ്. സാറിനാർ എന്നാണ് റഷ്യയിലെ ചക്രവർത്തിനിമാർ അറിയപ്പെട്ടിരുന്നത്. റഷ്യൻ വിപ്ലവത്തെ സ്വാധീനം ചെലുത്തിയ ഒരു കപട സന്യാസി അല്ലെങ്കിൽ തെമ്മാടിയായ ഒരു സന്യാസിയാണ് റാസ്പുട്ടിൻ. ഒരു ദുർനടത്തിപ്പുകാരനായിരുന്നു റാസ്പുട്ടിൻ. അദ്ദേഹത്തെ കൊട്ടാരത്തിലുള്ളവർ തന്നെ ശല്യം സഹിക്ക വയ്യാതെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോനാണ്. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോനാണ്. 1898 സർഭരണ സമയത്ത് തന്നെ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. 1898 സർഭരണ സമയത്ത് തന്നെ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. അത് പിന്നീട് 1903 ഇത് പിരിഞ്ഞു. എന്നിട്ട് ബോൾഷെവിക്ക്, മെൻഷെവിക്ക് എന്നിങ്ങനെ രണ്ടായി പിരിയുകയുണ്ടായി. ഭൂരിപക്ഷമായിരുന്നു ബോൾഷെവിക്ക്. ബോൾഷെവിക്കിന് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക്കുകളുടെ നേതാക്കന്മാരായിരുന്നത്. മെൻഷെവിക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ നേതാവ് കെറൻസ്കി ആയിരുന്നു. അങ്ങനെ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു. തുടർന്ന് റഷ്യ തോൽക്കുകയാണ് സംഭവിച്ചത്. റഷ്യയുടെ തോൽവിയാണ് സംഭവിച്ചത്. തുടർന്നുണ്ടായ ക്ഷാമത്തിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങനെ ജനങ്ങൾ ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിലോട്ട് ഒരു നിവേദനം അർപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രകടനം നടത്തി. സമാധാനപരമായി ഒരു പ്രകടനം കൊട്ടാരത്തിലോട്ട് ഒരു നിവേദനം അർപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരു പുരോഹിത നേതൃത്വത്തിൽ നടത്തി. പക്ഷേ ഈ സമാധാനപരമായി നടന്ന ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് നിരപരാധികൾ മരണപ്പെട്ടു. ഇത് നടന്നത് 1905 ജനുവരി 9 അതൊരു ഞായറാഴ്ചയായിരുന്നു. ഇതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്ന ഞായറാഴ്ച. 1905 ജനുവരി 9 ബ്ലഡി സൺഡേ അഥവാ രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത്. തുടർന്ന് അങ്ങോട്ട് 1905 മുതൽ ഓരോ ഭാഗങ്ങളിലായി ഓരോ വിപ്ലവങ്ങൾ അരങ്ങേറുകയുണ്ടായി. അങ്ങനെ റഷ്യൻ പാർലമെൻ്റ് നിലവിൽ വന്നു. ഡ്യൂമ എന്നാണ് റഷ്യൻ പാർലമെൻറ്റിൻ്റെ അറിയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്ന് 1905 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ലെനിനാണ്. ആയിരത്തി 1917 റഷ്യൻ വിപ്ലവം അരങ്ങേറിയത്. 1917 മാർച്ച് 12 റഷ്യയിലുണ്ടായ ക്ഷാമത്തെ തുടർന്ന് സ്ത്രീകളുടെ കൂട്ടം ഒരു പ്രകടനം നടത്തുകയുണ്ടായി. പട്ടാളം വെടിവെക്കാതെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ചേർന്ന് സർ ചക്രവർത്തിയുടെ നേരെയാണ് തിരിഞ്ഞത്. അങ്ങനെ സർ ചക്രവർത്തിമാരുടെ പതനം സംഭവിച്ചത് ഫെബ്രുവരി വിപ്ലവത്തോടെയാണ്. എന്നാണ് ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917 മാർച്ച് 12 റഷ്യൻ കലണ്ടർ ഒരു മാസം പിറകിലാണ്. അതുകൊണ്ടാണ് ഈ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. 1917 മാർച്ച് 12 നടന്നത് എങ്കിലും ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു താൽക്കാലിക ഗവൺമെൻറ് പ്രിൻസ് ലിവോവി തലവനായി കുറച്ചു കാലം നിലനിന്നു. തുടർന്ന് മെൻഷെവിക്കുകളുടെ നേതാവായ കെറൻസ്കി തലവനായി ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നു. ഇതിനു മുൻപ് ലെനിനെ ചക്രവർത്തി സ്വിറ്റ്സർലൻഡിലോട്ട് നാട് കടത്തിയിരുന്നു. പിന്നീട് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നിന്ന് ലെനിൻ തിരിച്ചു വരികയാണ്. ഭക്ഷണം, സമാധാനം, ഭൂമി എന്നിവ നേടണം, തൊഴിലാളികളുടെ ഭരണം വരണം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ. തുടർന്ന് തൊഴിലാളികളുടെയും കർഷകരുടെയും എല്ലാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പുകളെല്ലാം അറിയപ്പെട്ടത് സോവിയറ്റ് എന്ന പേരിലാണ്. 1917 നവംബർ 6 കെറൻസ്കിക്കെതിരെ ബോൾഷെവിക്കുകളുടെ നേതാവായ ലെനിൻ്റെ നേതൃത്വത്തിൽ കെറൻസ്കിക്കെതിരെ 1917 നവംബർ 6 വിപ്ലവം പുറപ്പെടുകയാണ്. തുടർന്ന് ലെനിൻ
അധികാരത്തിലേറുന്നു. ബോൾഷെവിക് വിപ്ലവമെന്നും ഒക്ടോബർ വിപ്ലവമെന്നും ഈ വിപ്ലവത്തെ അറിയപ്പെടുന്നു. ഇത് നടന്നത് 1917 നവംബർ 6-നാണ്. എന്തുകൊണ്ടാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്? റഷ്യൻ കലണ്ടർ ഒരു മാസം പിറകിലാണ്. അതുകൊണ്ടാണ് ഈ 1917 നവംബർ 6-ന് നടന്ന വിപ്ലവത്തെ ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഒക്ടോബർ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബോൾഷെവിക് വിപ്ലവം. ലെനിന്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ് എന്നതാണ്. ലെനിന്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ് എന്നതാണ്. 1922 ഡിസംബർ 30-ന് USSR രൂപപ്പെടുകയാണ്. അതായത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപപ്പെടുകയാണ്. 1923 എന്നും പറയപ്പെടുന്നുണ്ട്. 1922 ഡിസംബർ 30 എന്നത് 1922 അവസാനത്തെ ദിവസമാണ്. 1923 എന്നും ചില ബുക്കുകളിൽ കാണാനുണ്ട്. ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ലോകത്തിന് സോഷ്യലിസം എന്ന ആശയം വ്യാപിച്ചത് ഈ റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ്. 1924 ജനുവരി 21-നാണ് ലെനിൻ്റെ മരണം സംഭവിച്ചത്. 1924 ജനുവരി 16-ന് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചു. അദ്ദേഹമാണ് കുമാരനാശാൻ. 1924 ജനുവരി 16-നാണ് കുമാരനാശാൻ മരിച്ചത്. 1924 ജനുവരി 21-നാണ് ലെനിൻ്റെ മരണം സംഭവിച്ചത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ലെനിനാണ്. 1919 മൂന്നാം ഇന്റർനാഷണൽ മോസ്കോയിൽ വിളിച്ചു ചേർത്തത് ലെനിനാണ്. 1919 മൂന്നാം ഇന്റർനാഷണൽ മോസ്കോയിൽ വിളിച്ചു ചേർത്തത് ലെനിനാണ്. സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ എന്നറിയപ്പെടുന്നത് ലെനിനാണ്. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം തുടങ്ങിയവ നടപ്പിലാക്കി റഷ്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? ലെനിനാണ്. അദ്ദേഹം ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് ഇസ്കാര. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് ഫ്രെഡറിക് എയിംഗൽസും കാർൾ മാർക്സും ചേർന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് ഫ്രെഡറിക് എയിംഗൽസും കാർൾ മാർക്സും ചേർന്നാണ്. യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു, കമ്മ്യൂണിസത്തിന്റെ ഭൂതം എന്ന് തുടങ്ങി സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് അവസാനിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതി ഉള്ളത്. ദാസ് ക്യാപിറ്റൽ, നമ്മുടെ റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച ചില കൃതികളൊക്കെയാണ് പറയുന്നത്. ദാസ് ക്യാപിറ്റൽ അഥവാ മൂലധനം 1867 കാർൾ മാർക്സ് രചിച്ചതാണ്. അദ്ദേഹത്തിന്റെ പ്രത്യയ ശാസ്ത്ര സിദ്ധാന്തമായിരുന്നു മൂലധനം എന്നത്. ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച വേറൊരു എഴുത്തുകാരനാണ്. അന്ന കരിനീന, യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ് എന്നതെല്ലാം ലിയോ ടോൾസ്റ്റോയുടെ കൃതികളാണ്. മാക്സിം ഗോർക്കിയുടെ കൃതിയാണ് അമ്മ. ദസ്തയേവ്സ്കിയുടെ കൃതിയാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് അഥവാ കുറ്റവും ശിക്ഷയും എന്നത്. പെരുമ്പടവ ശ്രീധരന്റെ സങ്കീർത്തനം പോലെ എന്ന നോവലിൽ ദസ്തയേവ്സ്കിയാണ് നായകനായി വരുന്നത്. ആന്റൺ ചെക്കോവിന്റെ ഒരു നോവലാണ് വാർഡ് നമ്പർ സിക്സ് എന്നത്. ഈ ആന്റൺ ചെക്കോവിന്റെ വാർഡ് നമ്പർ സിക്സ് എന്ന നോവലാണ് എന്നെ വിപ്ലവകാരിയാക്കിയത് എന്നാണ് ലെനിൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വാർഡ് നമ്പർ സിക്സ് എന്ന ആന്റൺ ചെക്കോവിന്റെ നോവലാണ് ലെനിൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വിപ്ലവകാരിയാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ടോൾസ്റ്റോയ് ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഭൂമി, ആഹാരം, സമാധാനം എന്നതായിരുന്നു. കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നതെല്ലാം റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത് റഷ്യയാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് സെർഗിയ ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. റഷ്യൻ വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. സർ ചക്രവർത്തിമാരുടെ പതനത്തിലൂടെയാണ് റഷ്യൻ വിപ്ലവത്തിന് അവസാനം കുറിച്ചത്. പിന്നീട് അവിടെ ഒരു റഷ്യൻ പാർലമെന്റ് വരികയാണ്. എന്തായിരുന്നു ആ പാർലമെന്റിന്റെ പേര്? ഡ്യൂമ എന്നാണ് പാർലമെന്റിന്റെ പേര്. റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച ചില എഴുത്തുകാരെ പറ്റി പറഞ്ഞു. ആരൊക്കെയായിരുന്നു? മാക്സിം ഗോർക്കി, ദസ്തയേവ്സ്കി, ലിയോ ടോൾസ്റ്റോയ്,
ഫ്രെഡറിക് എംഗൽസ്, കാർൾ മാർക്സ്, എന്നിവരെ പറ്റിയെല്ലാം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നത് കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. ഇത് രചിച്ചത് ഫ്രെഡറിക് എംഗൽസും കാർൾ മാർക്സും ചേർന്നാണ്. 1848 ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 85 ചോദ്യങ്ങളുണ്ട്, എല്ലാതും ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1917 ഒക്ടോബർ നവംബർ മാസത്തിൽ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയും ആധുനിക കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ഈ മഹാൻ 1917-1924 കാലഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രത്തലവനായിരുന്നു. ആരാണ് ഇദ്ദേഹം? ലെനിൻ ആണ്. 1917 ഒക്ടോബർ നവംബർ മാസത്തിൽ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയും ആധുനിക കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ഈ മഹാൻ 1917-1924 കാലഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രത്തലവനായിരുന്നു. ആരാണ് ഇദ്ദേഹം? ലെനിൻ. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമയത്ത് റഷ്യ ഭരിച്ചത് ആരാണ്? സർ നിക്കോളസ് രണ്ടാമൻ ആണ്. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമയത്ത് റഷ്യ ഭരിച്ചത് സർ നിക്കോളസ് രണ്ടാമൻ ആണ്. സർ നിക്കോളാസ് രണ്ടാമനെയും ഭാര്യയെയും സൈബീരിയയിലേക്ക് അയച്ചത് എന്നാണ്? 1917 സെപ്റ്റംബർ 30 സർ നിക്കോളാസ് രണ്ടാമനെയും ഭാര്യയെയും സൈബീരിയയിലേക്ക് അയച്ചത് 1917 സെപ്റ്റംബർ 30 റഷ്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന് മുൻകൈയെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ലെനിൻ ആണ്. റഷ്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന് മുൻകൈയെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ലെനിൻ ആണ്. ലെനിൻ ജനിച്ച വർഷം 1870 ലെനിൻ ജനിച്ച വർഷമാണ് 1870. 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനോവ് രാജവംശം ഭരിച്ചിരുന്നത് ഏത് രാജ്യമാണ്? റഷ്യ. 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനോവ് രാജവംശം ഭരിച്ചിരുന്നത് ഏത് രാജ്യമാണ്? റഷ്യ. റഷ്യൻ വിപ്ലവകാലത്ത് റഷ്യയിലെ ഭരണാധികാരി ആരായിരുന്നു? സർ നിക്കോളാസ് രണ്ടാമൻ. റഷ്യൻ വിപ്ലവകാലത്ത് റഷ്യയിലെ ഭരണാധികാരി സർ നിക്കോളാസ് രണ്ടാമനായിരുന്നു. റഷ്യയിലെ പാർലമെന്റിന്റെ പേര് ഡ്യൂമ എന്നാണ്. റഷ്യയുടെ മുൻ തലസ്ഥാനം സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ്. മാർച്ച് 1917 റഷ്യയിലെ സാറിന്റെ പതനത്തെ അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. 1917 മാർച്ച് റഷ്യയിലെ സാറിന്റെ പതനത്തെ അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. 1917 മാർച്ചിലെ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരി ആരായിരുന്നു? കെറൻസ്കി. 1917 മാർച്ചിലെ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരി കെറൻസ്കി ആയിരുന്നു. ഏത് വിപ്ലവം കാരണമാണ് ലെനിൻ റഷ്യയുടെ രാഷ്ട്രപതിയായത്? ഒക്ടോബർ വിപ്ലവം. ഏത് വിപ്ലവം കാരണമാണ് ലെനിൻ റഷ്യയുടെ രാഷ്ട്രപതിയായത്? ഒക്ടോബർ വിപ്ലവം. റഷ്യയിലെ കെറൻസ്കി സർക്കാരിന്റെ വസതി ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? വിന്റർ പാലസ്. റഷ്യയിലെ കെറൻസ്കി സർക്കാരിന്റെ വസതി അറിയപ്പെട്ടിരുന്നത് വിന്റർ പാലസ് എന്ന പേരിലാണ്. റഷ്യയിൽ ലെനിൻ രൂപം നൽകിയ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ബോൾഷെവിക് പാർട്ടി. റഷ്യയിലെ മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? പ്ലഗ്നോവ്. റഷ്യയിലെ മെൻഷെവിക് പാർട്ടിയുടെ മറ്റൊരു നേതാവാണ് പ്ലഗ്നോവ്. കെറൻസ്കിയും റഷ്യയിലെ മെൻഷെവിക് പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ ആയിരുന്നു. ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല ആരാണ് പറഞ്ഞത്? ലെനിൻ. ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞത് ലെനിൻ ആണ്. ലെനിൻ മരിച്ച വർഷമാണ് 1924 ജനുവരി 21. ലെനിൻ മരിച്ച വർഷം 1924 ജനുവരി 21. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ ആണ്. ലെനിന് ശേഷം സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകൻ ലെനിൻ ആണ്. ലെനിൻ. റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. ആരുടെ കൃതികളെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത്?
ലിയോ ടോൾസ്റ്റോയ്. ആരുടെ കൃതികളെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത്? ലിയോ ടോൾസ്റ്റോയ്. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യ. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യ. റഷ്യൻ വിപ്ലവകാലത്തെ സർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമനാണ്. റഷ്യൻ വിപ്ലവകാലത്തെ സർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമനാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. 1917 റഷ്യയിൽ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് മാർച്ച് വിപ്ലവം അഥവാ ഫെബ്രുവരി വിപ്ലവം എന്നതാണ്. 1917 റഷ്യയിൽ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മാർച്ച് വിപ്ലവം അഥവാ ഫെബ്രുവരി വിപ്ലവം. റഷ്യൻ വിപ്ലവകാലത്തെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? അധികാരം തൊഴിലാളികൾക്ക്, ഭൂമി കൃഷിക്കാർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും. റഷ്യൻ വിപ്ലവകാലത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് അധികാരം തൊഴിലാളികൾക്ക്, ഭൂമി കൃഷിക്കാർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്നത്. റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരത്തിലെത്തിയ 1917 ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വ്ളാഡിമിർ ലെനിൻ ആണ്. റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരത്തിലെത്തിയ 1914 ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ്? വ്ളാഡിമിർ ലെനിൻ. ആധുനിക കലണ്ടർ അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം നടന്നത് ഏതു മാസത്തിലാണ്? നവംബറിൽ. ആധുനിക കലണ്ടർ അഥവാ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം നടന്നത് നവംബറിലാണ്. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും വ്യാപിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ്. ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ എന്നീ പാർട്ടികൾ ഉണ്ടായത് ഏത് സംഘടന പിളർന്നപ്പോഴാണ്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ എന്നീ പാർട്ടികൾ ഉണ്ടായത് ഏത് സംഘടന പിളർന്നപ്പോഴാണ്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി പിളർന്നപ്പോൾ. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാരാണ്? അലക്സാണ്ടർ കെറൻസ്കി ആണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് വ്ളാഡിമിർ ലെനിൻ ആണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് വ്ളാഡിമിർ ലെനിൻ ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായത് 1922. സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായത് 1922. ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കാത്തതിന് കാരണം റഷ്യൻ വിപ്ലവമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കാത്തതിന് കാരണം റഷ്യൻ വിപ്ലവമാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം. റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. 1898 രൂപീകൃതമായത്. റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 1898. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷമെന്നും ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞ വർഷം 1903. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞ വർഷം 1903. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന മറ്റൊരു വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ നേതാവ് ലെനിൻ ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന മറ്റൊരു വിപ്ലവമാണ് ബോൾഷെവിക് വിപ്ലവം. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ നേതാവ് ലെനിൻ ആണ്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ നേതാവ് അലക്സാണ്ടർ കെറൻസ്കി ആണ്. മെൻഷെവിക് എന്നാണ്, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ നേതാവ് അലക്സാണ്ടർ കെറൻസ്കി ആണ്. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമനെ തോൽപ്പിച്ച് പാർട്ടി നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ചു. ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമനെ തോൽപ്പിച്ച്
പാർട്ടി നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ചു. ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾക്ക് നേരെ നടത്തിയ സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവം. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾക്ക് നേരെ നടത്തിയ സായുധ കലാപമാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവം. വിപ്ലവങ്ങളുടെ ഫലമായി റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭ ഡ്യൂമ എന്നാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളായി പിന്നോക്കാവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സഹായിച്ച വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകൃതമായത്. റഷ്യൻ വിപ്ലവത്തെ ആധാരമാക്കി സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടെംകിൻ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകനാണ് ലിയോ ടോൾസ്റ്റോയ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറാനുണ്ടായ കാരണം റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം ഭൂമി, ആഹാരം, സമാധാനം എന്നതാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റ് മുദ്രാവാക്യങ്ങളാണ് കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നത്. റഷ്യൻ വിപ്ലവ സമയത്തെ സർ ചക്രവർത്തി സർ നിക്കോളസ് രണ്ടാമനാണ്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുട്ടിൻ ആണ്. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോൻ. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട്. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച രാജ്യം USSR ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ലെനിൻ ആണ്. 1919 മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവ് മോസ്കോയിൽ ലെനിൻ ആണ്. സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ ലെനിൻ ആണ്. ടോൾസ്റ്റോയിയെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിൻ ആണ്. യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിൻ ആണ്. ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്കാര. ലെനിൻ അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല്. ലെനിന്റെ ശരിയായ പേര് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ് എന്നതാണ്. ലോകത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കാൻ കാരണമായ സംഭവം റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് രൂപീകരിക്കപ്പെട്ടതാണ് സോവിയറ്റ് യൂണിയൻ. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924 ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാനിടയായ സംഭവം റഷ്യൻ വിപ്ലവമാണ്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ ലെനിൻ ആണ്. റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾ കൈയടക്കിയ സംഭവം അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്നാണ്.
റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾ കൈയടക്കിയ സംഭവം അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം. കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവ് കെറൻസ്കി ആണ്. ബോൾഷെവിക്കുകൾ ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷം 1917 ഒക്ടോബർ ആണ്. ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ. സമരങ്ങൾ നടത്താനായി റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങളാണ് സോവിയറ്റുകൾ. വിപ്ലവവുമായി ബന്ധപ്പെട്ട രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന സംഭവം നടന്നത് 1905 ജനുവരി 9 ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് വെച്ച് തൊഴിലാളികൾ നടത്തിയ പ്രകടനത്തിനു നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയ വർഷം 1905 ജനുവരി 9 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം 1905 മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത്. ജനുവരി 9, 1905 ബ്ലഡി സൺഡേ അഥവാ രക്തരൂക്ഷിതമായ ഞായറാഴ്ച സംഭവിച്ചത്. റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് 1905 വിപ്ലവത്തെ പറഞ്ഞത് ലെനിൻ ആണ്. 1917 മാർച്ച് 12 ഫെബ്രുവരി വിപ്ലവം അരങ്ങേറിയത്. 1917 നവംബർ 6 ബോൾഷെവിക് അഥവാ ഒക്ടോബർ വിപ്ലവം നടന്നത്. 1924 ജനുവരി 21 ലെനിൻ മരണപ്പെട്ടത്. പഞ്ചവത്സര പദ്ധതികൾ ലോകത്തിന് സംഭാവന ചെയ്ത രാജ്യമാണ് റഷ്യ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.